യൂറോപ്യൻ യൂണിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വൈൻ ഫെസ്റ്റിവലാണ്. അതായത് വൈൻ ഉണ്ടാക്കുന്ന ആ ഒരു സമയമൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓരോ റീജിയണിലും, അതായത് ഓരോ സ്ഥലങ്ങളിലും അവരുടേതായ ഒരു വൈൻ ഫെസ്റ്റിവലും അങ്ങനെയൊക്കെ നടത്താറുണ്ട്. അപ്പം അതിലൊരു വൈൻ ഫെസ്റ്റിവലിൻ്റെ വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. ഇതാണ് നമ്മളിപ്പം വൈൻ ഫെസ്റ്റിവലിന് വന്ന ആ ഒരു സ്ഥലം. അതായത് ആ ഒരു വലിയൊരു കോട്ടയം, അതായത് ഒരു കുന്നിന് മുകളിലുള്ള ഒരു കോട്ടയം എല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം വൺസ് ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ പാർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എൻട്രൻസ് പാസ് എടുക്കുക. എൻട്രൻസ് പാസിൻ്റെ കൂടെ ഒരു 7 ടിക്കറ്റ് തരും. പിന്നെ അതിൻ്റെ കൂടെ ഇത് കണക്ക് ഒരു ചെറിയൊരു ബൂസ്റ്റയും കൂടെ തരും. ബൂസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ബൈക്ക്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരി, വൈനൊഴിക്കുന്ന ഒരു ചെറിയ ഗ്ലാസ്. അപ്പം ഈ ഗ്ലാസും അതിൻ്റെ കൂടെ ടിക്കറ്റും കൂടെയാണ് വരുന്നത്, 7 ടിക്കറ്റ്. അതായത് നമുക്ക് ഈ ഇവിടെയുള്ള ഏത് കൗണ്ടറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വൈൻ വാങ്ങിച്ച് കഴിക്കുവോ കുടിക്കുവോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു 7 ടിക്കറ്റും ഈ ഒരു ഇതിൻ്റെ അകത്തൊരു ഗ്ലാസ്സാണ്, അതായത് വൈൻ ഗ്ലാസ്. അങ്ങനെയാണ് തരുന്നത്. ഞാൻ എടുത്ത് കാണിക്കാം. ആരെങ്കിലും എൻ്റെ കൂടെ വരുമ്പം ഞാനത് എടുത്ത് കാണിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വൈൻ കുടിക്കുന്ന സമയത്ത് ഞാനത് നിങ്ങളെ കാണിക്കാം. അപ്പം ഇത് ഇതുപോണക്കുള്ള കൗണ്ടറുകളാണ് നമുക്കുള്ളത്. അതായത് ഈ കൗണ്ടറുകളിൽ നിന്നെല്ലാം നമുക്ക് ആവശ്യത്തിന് വൈൻ മേടിച്ച് കഴിക്കുക, അടിച്ച് ഫിറ്റായ വീട്ടിൽ പോവുക. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. നമ്മുടെ ഒരു അമീക്കോ ഇത് കണക്ക് നമ്മുടെ ഒരു കൗണ്ടറിൽ ചെന്ന് വൈൻ വാങ്ങിക്കുന്നുണ്ട്. അതാണ് ഇത്. അതായത് നമ്മുടെ ഇപ്പം 7 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ടിക്കറ്റ് ഇവർക്ക് കൊടുക്കും. അത് കഴിയുമ്പോൾ അവർ നമ്മൾ ഏത് വൈനാണോ ഷെയിലിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ വൈൻ നമുക്ക് ഒഴിച്ചു തരും. അത് പോണക്ക് 7 ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഗ്രാസിയേ, ചാവ് ചാവ്. അപ്പോൾ അവർ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരനാണിത്, റോഷൻ. അവൻ ഒരു വൈൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ ചേഞ്ച് ചെയ്തുതരാമെന്ന് പറഞ്ഞു. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ടല്ല നല്ലതായിട്ട് മഴ പെയ്തിട്ടുണ്ട്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കുറവാണ്. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരൊന്നും പോരാ, നന്നായിട്ട് ആൾക്കാർ കാണേണ്ട ഒരു സമയമാണ്. അതായത് വൈൻ അടിക്കാനും ഇങ്ങനെ വീക്കെൻഡിൽ അർമാദിക്കാനും ഒക്കെ ഇതുണ്ട്. നമ്മുടെ കയ്യിൽ വൈൻ ഗ്ലാസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചു നോക്കാം എങ്ങനെയുണ്ട്. വൈറ്റ് വൈനാണ് ഇത് സംഭവം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും റോഷ? ഒരു മധുരമുള്ള ഒരു ടൈപ്പ് വൈറ്റ് വൈനാണ്. ഇവിടുത്തെ ഒരു ബ്രാൻഡാണ്. നമ്മളിപ്പം ഈ വൈൻ ഫെസ്റ്റിവലിന് വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടൗണിൻ്റെ ഒരു ചെറിയ ഒരു ഹിൽ പ്ലേസിലാണ് വന്നേക്കുന്നത്. അതായത് അവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലം വ്യൂ ആണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതിപ്പം നമ്മൾ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷനാണ്. അവിടെ നിന്നിപ്പം നമ്മൾ ഒരു ശകലം റൗണ്ട് ചെയ്ത് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് ഇവിടെ നമ്മൾ നിൽക്കുന്ന ഒരു മൗണ്ട് സ്റ്റേഷനിലാണ്. മൗണ്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിലാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ്, അത് കഴിഞ്ഞിട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അടിപൊളി വ്യൂ ആണ്. അപ്പം നമ്മളിതാണ്ട് വൈൻ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടോ ചെറുക്കന്മാരൊക്കെ അടിച്ച് നല്ല ഫിറ്റായിട്ട് നടക്കുവാണ്. അങ്ങനെ നടക്കുന്ന സമയങ്ങളിൽ നമ്മളും ചെറുതായിട്ട് അവരെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇതേണ്ട റെഡ് വൈൻ ഒരു ശകലം വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത അതായത് രണ്ടാമത്തെ
രണ്ടാമത്തെ അപ്പം ഇതാണ് രണ്ടാമത്തെ നമ്മൾ നമ്മുടെ ടിക്കറ്റ് കൊടുത്ത് രണ്ടാമത്തെ റെഡ് വൈൻ വാങ്ങിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ എല്ലാവരെയും വിഷ് ചെയ്തിട്ടുമുണ്ട്. നമ്മളിത് രണ്ടാമത്തെ ഗ്ലാസ് വൈൻ, റെഡ് വൈൻ, അതായത് നമുക്ക് ഒരു 7 ടിക്കറ്റ് വീതമാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളത്. രണ്ടു പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പം ഒരു 14 ഗ്ലാസ് വൈനുണ്ട്, ഒരു ഈ പരുവത്തിനുള്ള 14 ഗ്ലാസ് വൈൻ. അപ്പോൾ അത് കുടിച്ച് തീർക്കുക, വീട്ടിൽ പോവുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ കൗണ്ടറുകൾ, അതായത് പലതരത്തിലുള്ള വൈനുകൾ, വൈറ്റും റെഡും അങ്ങനെയൊക്കെ ആയിട്ട് ഇതാണ്. ഇവിടെയൊക്കെ ഇതാണ്ട് നമ്മുടെ ജോവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യുവത്വം, അതായത് നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കൾ നിന്ന് കള്ളടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വൈൻ സ്റ്റാളിലെ വ്യൂസ്. അപ്പം ഞങ്ങളും ഇതാണ്ട് പയ്യെ അടുത്ത ഒരു കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ റെഡ് വൈൻ ഇല്ല, വൈറ്റ് വൈൻ മാത്രം ഉള്ളതാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് ചാൽപ്രകാശം അപ്പം നമ്മളിവിടെ വൈറ്റ് വൈൻ ഒരു ഇതാണ് ഐസിൻ്റെ അകത്തിട്ടാണ് ഇവിടെ വൈൻ വെച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മുടെ നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല തണുത്ത വൈൻ. അപ്പം നമ്മൾ ഒരു ടിക്കറ്റ് കൊടുത്തു, ഇതാണ്ട് റോഷൻ അടുത്ത വൈറ്റ് വൈൻ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതാണിപ്പം വൈൻ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, അതായത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ഇങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മുടെ നാട്ടിലെ കിണറിൻ്റെ ഒരു, അതായത് ഓപ്പൺ വെല്ലിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ ഇതൊരു സെൻട്രലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചുറ്റിനുമായിട്ട് നോക്കി വൈൻ സ്റ്റാളുകളാണ്, ഫുള്ളായിട്ട് വൈൻ സ്റ്റാളുകളാണ്. രണ്ട് റോഷൻ നമ്മുടെ അടുത്തൊരു ടിക്കറ്റ് കൊടുത്ത് ഒരു വൈൻ വാങ്ങിച്ചിട്ടുണ്ട്, വൈറ്റ് വൈനാണ്. നമ്മളിത് അടുത്ത ഒരു ടിക്കറ്റ് കൊടുത്ത് ഒരു റെഡ് വൈനും കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ അടിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു സൈഡാകുന്ന ലക്ഷം കാണുന്നുണ്ട്. നോക്കാം, ഈ വൈൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി നല്ല സ്വീറ്റ്സും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ടിലാണ് ഇവിടെ ഒരു വൈൻ ഫെസ്റ്റ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പ്. അതായത് പോലീസുണ്ട്, പോലീസ്, ആംബുലൻസ്, അതുപോലൊക്കെയുള്ള എന്ത് അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാലും പറ്റുന്ന രീതിയിലുള്ള സർവ സെറ്റപ്പുകളും ഉണ്ട്. അതായത് ആൾക്കാർക്ക് വേണ്ട സെറ്റപ്പുകൾ, അങ്ങനെ എല്ലാം. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ബോണി എമ്മിൻ്റെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണ് ഒരു വൈൻ ഫെസ്റ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സൈനിങ് ഓഫ് പ്രദീഷ് ജെയിംസ്, യൂറോപ്യൻ ജേണി.